ഞാൻ ഹോംവർക്ക് ചെയ്തു തരാൻ തുടങ്ങിയതിൽ പിന്നെ നിനക്കിപ്പോ നല്ല സുഖമാണല്ലേ? ശരി, മാത്സ് എക്സിബിഷന് വേണ്ടി നല്ലൊരു തീം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ബട്ട് വൺ കണ്ടീഷൻ. മങ്കിപ്പെണ്ണിനോട് ഓരോരോ കാര്യങ്ങൾ പറയും, അത് കൃത്യമായി ചെയ്താൽ മങ്കിപ്പെണ്ണ് എനിക്കൊരു തീം പറഞ്ഞു തരാമെന്ന്. അപ്പോ മങ്കിപ്പെണ്ണും പണിയേരാൻ തുടങ്ങി. മങ്കിപ്പെണ്ണ് എന്താ നിന്നോട് ചെയ്യാൻ പറഞ്ഞേ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. സാർ ഒരു മിനിറ്റ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. അവൻ എന്നെ ആക്കിയതാണോ? കണ്ടില്ലേ, ഇന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യം ഇതാ. ടീച്ചേഴ്സിനെ വിഷ് ചെയ്യുമ്പോ രണ്ട് കൈയും കൂപ്പി കണ്ണും പൂട്ടി വിഷ് ചെയ്യണം. അയ്യേ, ഇത്ര സിമ്പിൾ കാര്യം. ഞാൻ കരുതി വല്ല ആന കാര്യം. സിമ്പിൾ ആണെങ്കിലും നമ്മൾ ആരും അത് ചെയ്യാറില്ലല്ലോ. വൗ, വണ്ടർഫുൾ തോട്ട്. ഇസ് ഇറ്റ് യുവേഴ്സ്? Good afternoon, St. Joseph's HSS. This is Rahul. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം രാഹുൽ സ്റ്റിപ്പ് അല്ല കേട്ടോ. നമ്മുടെ സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുട്ടിയുടെ മനസ്സിൽ തോന്നിയ ഒരു വലിയ കാര്യം. അതെന്താണെന്ന് ആ കുട്ടി തന്നെ നിങ്ങളോട് പറയുന്നതാണ്. ജസ്റ്റ് വെയിറ്റ്. ഹലോ, ഐ എം റയാൻ. റയാൻ ഫിലിപ്പ്. ഐ എം സ്റ്റഡിങ് ഇൻ 5B. പറഞ്ഞോ റയാനോ. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം, കേൾക്കും മുമ്പ് എല്ലാവരും ഒന്ന് കണ്ണടയ്ക്ക. പിന്നെ നമ്മൾ ഡെയിലി ടീച്ചേഴ്സിനെ വിഷ് ചെയ്യാറില്ലേ, അതെങ്ങനെയാണെന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ടീച്ചേഴ്സിനെ വിഷ് ചെയ്യുമ്പോൾ രണ്ട് കണ്ണും മടച്ച് കൈകൾ കൂപ്പി ബഹുമാനത്തോടെ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഒരു കുട്ടി അങ്ങനെ ചെയ്യുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഒരു ക്ലാസ് അതുപോലെ വിഷ് ചെയ്താലോ? ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികളും അങ്ങനെ ചെയ്താലോ? അധ്യാപകരുടെ അന്നേ ദിവസം ഒസുക്കി ആവുകയും അവർ നമ്മളെ സ്നേഹത്തോടെ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യും. ഇതുപോലുള്ള റയാൻ സ്റ്റെപ്പുകൾ ഇനിയും വരും ദിവസങ്ങൾ കേൾക്കാം എന്ന പ്രതീക്ഷയോടെ നിങ്ങൾക്കൊപ്പം സ്റ്റുഡന്റ് ആർ ജെ രാഹുൽ.